കോഴികൾക്കുണ്ടാകുന്ന കഫക്കെട്ട് എങ്ങനെ നമ്മൾ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. സാധാരണ കോഴികൾക്കുണ്ടാകുന്ന കഫക്കെട്ട് മാറ്റിയെടുക്കാൻ അസിത്രാളാണ് കൊടുക്കാറുള്ളത്. അസിത്രാൾ കൊടുത്താലും മാറാത്ത കഫക്കെട്ട്, ആ കഫം എങ്ങനെ നമുക്ക് പുറത്തെടുക്കാം എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് കോഴിക്ക് കുറച്ച് വെള്ളം, കൂടുതൽ വെള്ളം നമ്മൾ കുടിക്കാൻ കൊടുക്കുക. കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം ഒരിക്കലും കോഴിയുടെ ശ്വാസനാളത്തിലേക്ക് പോകാത്ത രീതിയിൽ കൊടുക്കണം. അത് കൊടുക്കുക എന്നുള്ളത് ഒന്നുങ്ങ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ചുണ്ടത്ത് ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ചുണ്ടിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഒരിക്കലും ശ്വാസനാളത്തിലേക്ക് പോകില്ല. വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക. ഏകദേശം വെള്ളം കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മേട ഒന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക, വെള്ളമായിട്ടുണ്ടോ നോക്കുക. അത്യാവശ്യത്തിന് വെള്ളമായിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കൂടി നിർത്തുക. ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ കോഴിക്ക് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് എൻ്റെ ഒരു കുരിപ്പ് വന്ന് അസുഖം മാറിയ കോഴിയാണ്. അപ്പോൾ കുരിപ്പ് വന്നതോടുകൂടി അതിൻ്റെ കൂടെ ഇതിന് ഈ കഫക്കെട്ടും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാറ്റിനും ഒരുമിച്ച് മരുന്ന് കൊടുക്കാൻ കഴിഞ്ഞില്ല. അസിത്രാൾ കൊടുത്തിട്ട് മാറാത്തതായിരുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതിന് മേടയിൽ നിറയെ വെള്ളമായി എന്നതിന് ശേഷം കോഴി നമ്മൾ എന്ത് ചെയ്യുക, തലക്കീയായിട്ട് പിടിക്കുക. തലക്കീയായിട്ട് ശ്രദ്ധിച്ച് പിടിക്കണം. തലക്കീയായിട്ട് പിടിച്ചിട്ട് അതിൻ്റെ നെഞ്ച് ഭാഗത്ത് ചെറുതായിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കുക. ഈ തട്ടി കൊടുക്കുന്ന സമയത്ത് ഈ കുടിച്ച വെള്ളം കോഴി ഛർദ്ദിക്കും. ഈ ഛർദ്ദലിലൂടെ ഇതിൻ്റെ കഫവും പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ സാവധാനം ഇങ്ങനെ നമ്മൾ തട്ടി കൊടുക്കുക. കണ്ടോ, കഫം ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ പോരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. വെള്ളത്തിൻ്റെ കൂടെ തട്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെ തട്ടുമ്പോൾ ഈ വെള്ളം കോഴിയുടെ മൂർത്താവിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ കോഴിക്ക് മരണം സംഭവിക്കാൻ വരെ സാധ്യതയുള്ള കാര്യമാണത്. ഇങ്ങനെ തട്ടുമ്പോൾ ഈ കഫം വെള്ളത്തിൻ്റെ കൂടെ കഫം പുറത്തേക്ക് വരും. സാവധാനം തട്ടി തട്ടി കൊടുക്കുക. ഇത് നമ്മൾ ചെയ്യേണ്ടത് അതിരാവിലെ കോഴി ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന്, കോഴിക്ക് നമ്മൾ തീറ്റ കെട്ട് കൊടുക്കുന്നതിന് മുമ്പാണ് ചെയ്യേണ്ടത്. തീറ്റ തിന്നതിന് ശേഷം ചെയ്ത് കഴിഞ്ഞാൽ തീറ്റ അടക്കം നമ്മൾ ഈ തട്ടുമ്പോൾ പുറത്തേക്ക് വരും. അപ്പോൾ ആ തീറ്റ ശ്വാസനാളത്തിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ കോഴിൻ്റെ വെറും വയറ്റിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഇപ്പോൾ ഏകദേശം അതിൻ്റെ കഫൊക്കെ പോന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ അസിത്രാളും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ട് മാത്രം ചെയ്യുക. ഇപ്പോൾ കോഴിയുടെ കഫൊക്കെ ഏകദേശം പോന്നിട്ടുണ്ട്. വെള്ളം നനഞ്ഞ് കോഴി ആകെ നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നനവിൻ്റെ ഒരു ക്ഷീണം കോഴിക്കുണ്ടാവും. കാരണം നനഞ്ഞ കോഴിയുടെ ഒരു അവസ്ഥ ഉണ്ടല്ലോ. ഉഷാറായിട്ട് തവണ ഓടി പുറത്തേക്ക് ഇത് പോകുന്നു. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ കഫം പൂർണ്ണമായിട്ട് പുറത്തേക്ക് പോരുന്നതാണ്.